ലോകായുക്ത ഉത്തരവിനെതിരെ മന്ത്രി കെ ടി ജലീൽ ഹൈക്കോടതിയെ സമീപിക്കുന്നു. നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം. മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന ലോകായുക്ത വിധി റദ്ദാക്കണമെന്നായിരിക്കും ആവശ്യപ്പെടുക. ഹൈക്കോടതി അവധിക്കാല ബെഞ്ചിന് മുന്നിൽ ഹർജി എത്തിക്കാനാണ് ശ്രമം. ജലീൽ രാജിവെക്കണമെന്ന ആവശ്യം സിപിഐഎം തള്ളി. നിയമപരമായി പരിശോധിക്കുമെന്നാണ് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പറഞ്ഞത്. വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് തനേഷ് തമ്പി നൽകും. തനേഷ്, ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിപക്ഷ പ്രതിഷേധമൊക്കെ ഉയർന്നിരുന്നു മന്ത്രി കെ ടി ജലീലിനെതിരെ. നിയമപരമായ വഴിക്ക് തന്നെ നീങ്ങാനാണോ ഇപ്പോൾ മന്ത്രിയുടെ തീരുമാനം? നിയമവിദഗ്ധരുമായുള്ള കൂടിക്കാഴ്ച നടന്നു കഴിഞ്ഞോ അതോ അദ്ദേഹം അത്തരത്തിൽ ആലോചനകളിലേക്ക് പോകുന്നേയുള്ളൂ? ഇപ്പോൾ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അവൈലബിൾ യോഗം സമാപിച്ചിരിക്കുകയാണ്. അതിനുശേഷമാണ് സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് തൽക്കാലം രാജി എന്ന ആവശ്യത്തെ സംബന്ധിച്ച് ആലോചിക്കുന്നില്ല, മറിച്ച് നിയമപരമായ കാര്യങ്ങൾ, ഇതൊരു നിയമപ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ ഈ നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. അക്കാര്യം പരിശോധിച്ച് ആ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇക്കാര്യത്തിൽ നിയമപരമായി തന്നെ നീങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ മുതൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പെട്ടെന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ള വഴി. കെ ടി ജലീലിനെതിരായ ലോകായുക്തയുടെ വിധിയും പരാമർശങ്ങളും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ ഉടൻ സമീപിക്കുക എന്നുള്ളൊരു തീരുമാനം ഉണ്ടാകും. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം അവധിക്കാല ബെഞ്ചിൽ തന്നെ ഈ കേസ് പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് കെ ടി ജലീൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് കെ ടി ജലീൽ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ അടിസ്ഥാനം ഇന്നലെ അദ്ദേഹം ഫേസ്ബുക്കിൽ തന്നെ പങ്കുവച്ചിരുന്നു. നേരത്തെ ഹൈക്കോടതി ഒരു തവണ പരിഗണിച്ച് തള്ളിക്കളഞ്ഞ വിഷയമാണ്. മാത്രമല്ല അതിനോടൊപ്പം തന്നെ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് കൂടിയായിരുന്ന മുൻ ഗവർണർ പി സദാശിവം ഈ വിഷയം പരിഗണിക്കുകയും നിയമവിദഗ്ധരുമായ കൂടിയാലോചനയ്ക്ക് ശേഷം ഇതിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോകായുക്ത ഇത്തരത്തിലുള്ള ഒരു വിധി പുറപ്പെടുവിച്ചതിൽ അസ്വാഭാവികതയുണ്ട് എന്നുള്ളതാണ് കെ ടി ജലീലും അദ്ദേഹത്തോടൊപ്പമുള്ളവരും ആരോപിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ തുടർ നടപടികൾ നിയമപരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. അതേസമയത്ത് രാജി ആവശ്യം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സി പി ഐ എം പ്രതികരിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും പ്രതിപക്ഷം അവരുടെ പ്രതിഷേധം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഉടനെ ഒരു നടപടികളൊന്നും ഉണ്ടാകില്ല. ഏതായാലും ഹൈക്കോടതിയുടെ തീരുമാനം വരുന്നത് വരെ ഇക്കാര്യത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളുമായി വിഷയം നിറഞ്ഞു നിൽക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തനേഷ്, ഈ വിഷയത്തിൽ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതായിരുന്നു, അല്ലെങ്കിൽ ലോകായുക്തയുടെ വിധി വന്നത് അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്നുള്ളതായിരുന്നു. ഇന്നിപ്പോൾ സി പി ഐ എമ്മിന്റെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്ത ശേഷമായിരിക്കുമല്ലോ അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയത്. രാജി അല്ലെങ്കിൽ അദ്ദേഹം സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നു, അത്തരത്തിലുള്ള ആലോചനകളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണല്ലേ? ആ സൂചന തന്നെയാണ് നൽകുന്നത്. കാരണം ഇതൊരു നിയമ പ്രശ്നമാണ്, ലോകായുക്ത ഈ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം കെ ടി ജലീലിനുണ്ട്. സ്വാഭാവികമായിട്ടും കെ ടി ജലീലിന് നിയമപരമായ ആ സാധ്യതകൾ ഉപയോഗിക്കാം. അങ്ങനെയെങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷം ഹൈക്കോടതി എന്ത് പറയുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇക്കാര്യത്തിലുള്ള തുടർ നടപടികൾ, അതായത് ലോകായുക്ത വിധി നടപ്പിലാക്കണമോ വേണമോ എന്നതടക്കമുള്ള തുടർ നടപടികളിലേക്ക് പോവുക. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ്, ഇന്നലെ കെ ടി ജലീൽ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച കാര്യവുമാണ്. ഇത് ഈ വിഷയം ഒരു തവണ ഇതിനു മുൻപ് ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നതാണ്, അന്ന് തള്ളിപ്പോയിരുന്നു. ഗവർണറും ഈ വിഷയം പരിശോധിച്ചിരുന്നു. അന്ന് സുപ്രീംകോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് കൂടിയായ പി സദാശിവമായിരുന്നു ഗവർണർ എന്നതുകൂടി ഓർക്കണം. അദ്ദേഹവും ഇതിൻ്റെ നിയമവശങ്ങൾ പരിശോധിച്ച് തള്ളിക്കളഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഹൈക്കോടതിയിൽ പോയാൽ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു വിധി ലഭിക്കുമെന്നുള്ളതാണ് കെ ടി ജലീലും ഒപ്പമുള്ളവരും കരുതുന്നത്. സി പി ഐ എമ്മും അങ്ങനെ തന്നെ കരുതുന്നു. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ നിയമപരമായി നീങ്ങുക എന്നുള്ളതാണ് മുന്നിലുള്ള വഴി. ഏതായാലും ഇക്കാര്യം തന്നെയാണ് ഇന്നത്തെ അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗവും എടുത്തിരിക്കുന്ന ഒരു തീരുമാനവും ഒക്കെ. ഒപ്പം കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന മുഖ്യമന്ത്രിയുമായും ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കാര്യങ്ങളെല്ലാം സുതാര്യമായാണ് മുന്നോട്ട് പോയത് എന്ന വാദമാണ് കെ ടി ജലീൽ ആവർത്തിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വിഷയം വരികയും ചെയ്ത് ഹൈക്കോടതി എന്ത് പറയുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും കെ ടി ജലീലിന്റെ രാജി അടക്കമുള്ള കാര്യങ്ങളിലുള്ള അന്തിമ തീരുമാനം ഉണ്ടാവുക. ശരി, തനേഷ് തമ്പിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അതേസമയം മന്ത്രി കെ ടി ജലീലിന്റെ പിന്തുണയുമായി മന്ത്രി എ കെ ബാലനും രംഗത്തെത്തി. ഏതെങ്കിലും കീഴ്ക്കോടതിയുടെ പരാമർശത്തിൽ രാജിവെക്കേണ്ട ആവശ്യമില്ലെന്നും എ കെ ബാലൻ പറഞ്ഞു. ഇപ്പൊ ലോകായുക്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഓർഡറിനെ സംബന്ധിച്ച് ഭരണഘടന 226 റിട്ട് കൊടുക്കുമെന്നാണ് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ ഇന്നലെ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ ഉത്തരവ് സ്റ്റേ ചെയ്യിപ്പിക്കുന്നതിനുള്ള പ്രയറും നടത്തും. ഇതാണ് നിയമപരമായി ഗവൺമെൻറ്റിനും
ബഹുമാനപ്പെട്ട മന്ത്രിക്കും ചെയ്യാൻ പറ്റുന്നത്. ആ നടപടിക്രമങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും. ഏതെങ്കിലും ഒരു കീഴ്ക്കോടതിയുടെ ഒരു വിധി ഉണ്ടായാൽ ആ സമയത്ത് തന്നെ രാജിവെച്ച ചരിത്രമൊന്നും ഇവിടെ ആയിരിക്കില്ല. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, മന്ത്രി കെ ടി ജലീലിന് പിന്തുണ അറിയിക്കുകയാണ് എ കെ ബാലൻ. നിയമപരമായി തന്നെ മുന്നോട്ടെന്നാണോ അദ്ദേഹവും സൂചിപ്പിച്ചത്? നേരത്തെ തനേഷ് സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം കെ ടി ജലീലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായി ആ ഒരു നിലപാട് തന്നെയാണ് നിയമമന്ത്രിയായ എ കെ ബാലനും സ്വീകരിക്കുന്നത്. ഏതെങ്കിലും ഒരു കീഴ്ക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജലീൽ രാജിവെക്കേണ്ട ഒരു സാഹചര്യമില്ല. അതിനദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് സുനാമി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലോകായുക്തയുടെ പരാമർശമുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരെ. അന്ന് ഉമ്മൻചാണ്ടി രാജിവെച്ചോ എന്നാണ് കൃത്യമായ രീതിയിൽ പ്രതിപക്ഷത്തിനെതിരെ മന്ത്രി എ കെ ബാലൻ ചോദിക്കുന്നത്. നിയമപരമായി തന്നെ സർക്കാർ ഈ കീഴ്ക്കോടതി ലോകായുക്ത ഉത്തരവിനെ നേരിടും. കോടതി പരാമർശത്തിന്റെ പേരിൽ രാജിവെച്ച ചരിത്രം മുൻപുണ്ടായിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മന്ത്രി ബാലൻ പറഞ്ഞത് ബന്ധുക്കളെ ഡെപ്യൂട്ടേഷനിൽ നിയമിക്കാൻ പാടില്ല എന്ന ഏതെങ്കിലും ഒരു കോടതി ഉത്തരവുണ്ടോ എന്നാണ് മന്ത്രി എ കെ ബാലൻ തിരിച്ചു ചോദിച്ചത്. എന്തായാലും വളരെ കൃത്യമായ രീതിയിൽ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വവും മന്ത്രി എ കെ ബാലനും കൃത്യമായ പിന്തുണ ജലീലിന് നൽകുകയാണ്. ജലീൽ നിലവിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കോടതിയെ സമീപിക്കുമെന്ന്. സ്വാഭാവികമായി ജലീൽ കോടതിയെ സമീപിക്കും. സർക്കാരും നിയമപരമായി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് ചെയ്യുമെന്നാണ് മന്ത്രി എ കെ ബാലൻ ഇപ്പോൾ അല്പസമയം മുൻപ് പാലക്കാട് പറഞ്ഞു വെച്ചത്. നിമി ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.